പക്ഷെ റെജി ലൂക്കോസ് എന്താണ് ഈ നാട്ടിൽ നടക്കുന്നതെന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഇവിടെ ഇപ്പോ ഈ ഈ പ്രത്യേക ജീവനക്കാരൻ, അദ്ദേഹം എന്റെ അവകാശമാണ് കൈക്കൂലി എന്ന സമീപനക്കാരായിരുന്നു. കൈക്കൂലി കൊടുത്ത ആളുകൾ തന്നെ നിങ്ങൾ ഇങ്ങനെ ഇനി വാങ്ങിച്ചുകൊണ്ടിരുന്ന ഞങ്ങൾ വിജിലൻസിന് പരാതി കൊടുക്കും എന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷെ അദ്ദേഹം കുലുങ്ങിയിട്ടേ ഇല്ല. കാരണം ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്തു തരണമെങ്കിൽ നിങ്ങൾ എനിക്ക് പൈസ തരണം, ഇതാണ് അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ്. നോക്കൂ, ഇത് സർക്കാർ സേവനമാണ്, സേവനം എന്ന് പറയുന്നത് അവകാശമാണ്, അത് കൊടുക്കാൻ ബാധ്യതപ്പെട്ട ജീവനക്കാരൻ കൈക്കൂലി ഉണ്ടെങ്കിലേ ഇത് കൊടുക്കൂ, നിങ്ങൾ എനിക്ക് കൈക്കൂലി തന്നേ പറ്റൂ എന്ന് പറഞ്ഞതാണ് നമ്മൾ കണ്ടത്. അത് എത്രയോ കാലമായി തുടർന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് 1 കോടിയിലധികം രൂപ അങ്ങനെ കൈക്കൂലിയിൽ സമ്പാദിക്കാൻ കഴിഞ്ഞു. അങ്ങനെ സമ്പാദിച്ചുകൊണ്ടേയിരിക്കുന്ന എത്രയോ ആളുകളുണ്ടാവും ഇതിന് താഴെയും ഇതിന് മുകളിലുമൊക്കെ. അഭിലാഷേ, തീർച്ചയായിട്ടും ഇവിടെ രണ്ടുപേര് പറഞ്ഞതും രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണെങ്കിലും എനിക്ക് പറയാനുള്ള വ്യത്യസ്ത അതിൽ നിന്നൊക്കെ ഡിഫറൻ്റായ ഒരു കാര്യമാണ്. അതായത് ഇതിൽ നമ്മുടെ സമൂഹം കുറ്റവാളിയാണ്. 4 വർഷമായിട്ട് ഈ കൈക്കൂലി രാജാവ് ഈ പാലക്കയം എന്ന് പറയുന്ന വില്ലേജ് ഓഫീസിൽ ജോലി ചെയ്യുക 4 വർഷമായിട്ട്. ഈ 4 വർഷം കൊണ്ടുള്ള ഈ കൊള്ളയാണ് ഏതാണ്ട് 40 ലക്ഷം രൂപയുടെ കറൻസി ആയിട്ടും ബാക്കിയുള്ള ഫിക്സഡ് ഡിപ്പോസിറ്റ് 2 ബക്കറ്റ് നാണയം. ഇയാൾ വല്ല പിന്നെ മണ്ഡപങ്ങളോ അല്ലെ വല്ല കുരിശടിയോ കൊള്ളയടിച്ചിട്ടുണ്ടോ എന്നിപ്പോൾ സംശയമുണ്ട്. നാണയങ്ങൾ വരെ. അത് തന്നെയല്ല, പാലക്കയം ഭാഗത്ത് ജനങ്ങൾക്ക് നല്ലൊരു ഭക്ഷണം പോലും വെക്കാൻ പറ്റത്തില്ല. കാരണം അവരാര് ഭക്ഷണം വെച്ചാലും അതിൻ്റെ ഒരു വീതം, നല്ല ഭക്ഷണമാണെങ്കിൽ വീതം ഇവന് കൈക്കൂലി കൊടുക്കണം. കാരണം ആ മുട്ട പുഴുങ്ങിയതൊക്കെ വരെ കൈക്കൂലായിട്ട് വാങ്ങിക്കുന്നവരുടെ. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചാൽ പൈസ കൊടുക്കത്തില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇയാൾ ലളിത ജീവിതമായിരുന്നു. 2500 രൂപയ്ക്ക് ഒറ്റമൊരു റൂമിലായിരുന്നു ഇയാൾ താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എൻ്റെ സംശയം അതല്ല. ഈ ചർച്ചയിൽ ഇവരാരും പറയാത്തൊരു കാര്യം പറയാം. 4 വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുന്ന ഈ ഉദ്യോഗസ്ഥൻ കേവലം ഒരു അസിസ്റ്റന്റ് മാത്രമാണ്, വില്ലേജ് അസിസ്റ്റന്റ് മാത്രമാണ്. സ്വാഭാവികമായിട്ടും അവിടെ വില്ലേജ് ഓഫീസറുണ്ട്. ആ വില്ലേജ് ഓഫീസറുടെ ഒരു ബൈറ്റ് അയാളുടെ ഒരു കാര്യം മാതൃഭൂമി ഉൾപ്പെടെയുള്ള ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാൾ വളരെ നിഷ്കളങ്കനായിട്ട് പറയുവാണ് ഇയാൾ നല്ലൊരു ഉദ്യോഗസ്ഥനായ അദാലത്തിലൊക്കെ ഇയാൾ വളരെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യും. എനിക്കറിയത്തില്ല, ഞാൻ ഇപ്പോൾ കേട്ടപ്പോൾ ഞെട്ടിപ്പോ എന്ന് പറഞ്ഞാൽ ആ ഉദ്യോഗസ്ഥനെയാണ് ആദ്യം ഒന്നുമില്ല അറസ്റ്റ് ചെയ്യണം, ചോദ്യം ചെയ്യണം. കാരണം അയാളുടെ കീഴിലുള്ള ഒരു ഫയലുകൾ നീക്കാതിരിക്കുമ്പോൾ മുഴുവനും പൈസ വാങ്ങിക്കുമ്പോൾ ആ വില്ലേജ് ഓഫീസർ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അയാളുടെ ആ നിഷ്കളങ്കതയ്ക്ക് എന്ത് പ്രാധാന്യമുള്ള ചർച്ച പറയുവാണ് അയാളെ. അത് നിഷ്കളങ്കത തന്നെയായിരിക്കും. ഇപ്പൊ ഈ പരാതിക്കാരൻ പറയുന്നത്, ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി വന്നു അദ്ദേഹം ആ വില്ലേജ് ഓഫീസിൽ പോയി. അപ്പോൾ അവിടെ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ നിർദ്ദേശം, ദാ ഇപ്പോൾ ഇന്ന് പിടിയിലായിട്ടുള്ള ഇദ്ദേഹത്തെ ബന്ധപ്പെടാനാണ്. അങ്ങനെ ബന്ധപ്പെട്ടപ്പോഴാണ് എനിക്ക് 2500 രൂപ തരൂ എന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇത് ആ സംവിധാനത്തിന്റെ ഭാഗമാണ്. ബാക്കിയുള്ള ആളുകളൊക്കെ നിഷ്കളങ്കരാണോ നിഷ്കളങ്കത അഭിനയിക്കുന്നതാണോ എന്നാണ് എന്റെ സംശയം. ഞാൻ പറഞ്ഞില്ലേ അതൊരു കൂട്ടുകൃഷിയാന്നുള്ളവരും അഭിലാഷ് പറയുന്നത് ഈ ചർച്ച ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. അവര് അതൊരു സംയുക്തമായിട്ടുള്ള ഒരു കൊള്ളയടിയായിരുന്നു. പക്ഷേ എനിക്ക് മനസ്സിലാകാത്ത 5000, 6000, 10000 രൂപ വരെ പട്ടയത്തിന് കാശ് കൊടുത്ത ആളുകളുണ്ട്. ഇവരെല്ലാം ഈ 4 വർഷമായിട്ട് ഈ ഫ്രോഡിന് പൈസ കൊടുത്തുകൊണ്ടിരുന്ന നാട്ടിൽ ആർക്കും പ്രതികരിക്കാൻ പറ്റത്തില്ലായിരുന്നു. എനിക്ക് അത്ഭുതം തോന്നുന്നു. ഇപ്പം എൻ്റെയൊക്കെ നാട്ടിലാണ് നടക്കുകയല്ല. പാലക്കയം എന്ന് പറയുന്നത് ഈ പോത്തുണ്ടി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള ഒരു കുടിയേറ്റ മേഖലയാണ്, ഒരു കാർഷിക മേഖലയാണ്. അവിടെ ഇത്രയ്ക്കും 10000000 രൂപ ഇയാൾ കൊള്ളയടിക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ എല്ലാ വീടുകളിൽ നിന്ന് ഇയാൾ പിടിച്ചു പറിച്ചിട്ടുണ്ട്. എന്നാൽ പോലും ഇത്ര എമൗണ്ട് വരുമോ? അപ്പോൾ ഇതൊരു കൂട്ടുകൃഷിയാണെന്നുള്ള ഒരു യാതൊരു തർക്കമില്ല. അതുകൊണ്ടാണല്ലോ നിഷ്കളങ്ക ഭാവത്തിൽ ഇയാളെ പിന്തുണച്ചത് ആ വില്ലേജ് ഓഫീസർ. ആ വില്ലേജ് ഓഫീസറുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ തന്നെ വളരെ വ്യക്തമാണ്. തന്നെയല്ല, ഈ വില്ലേജ് ഓഫീസറുടെ പിന്നെ മുമ്പിൽ ഒരു ഫയലും വരത്തില്ലേ? അയാളിതൊന്നും അറിയുന്നില്ല. പിന്നെ എന്തിനാ അയാൾ ഈ അസിസ്റ്റന്റിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് മുഴുവൻ കാര്യങ്ങൾക്കും? അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ കൊള്ളയിൽ ഒരുപക്ഷെ ഞാനിത് പറയാൻ പാടില്ലാത്തതാണ് ചർച്ചയിൽ, പക്ഷേ എങ്കിലും ഈ കൊള്ളയിൽ അവർക്കെല്ലാം പങ്കുണ്ട്. പക്ഷേ ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മളിതിനെ അടങ്ങലം ഇതിനെ പിന്നെ കൈക്കൂലി കൊടുക്കുന്നതും കുറ്റകരമാണ്. അതൊന്നും മനസ്സിലാക്കിയേ, കൈക്കൂലി കൊടുക്കുന്നത് കുറ്റകരമാണ്. ഇവിടെ എന്തെല്ലാം ഓൺലൈൻ സംവിധാനങ്ങളുണ്ട്, ഇവിടെ ഇപ്പം മിക്കവാറും എല്ലാ സേവനങ്ങളും ഓൺലൈനിലൂടെയാണ്. ഇവിടെ എന്തെല്ലാം ഓൺലൈൻ സംവിധാനങ്ങളുണ്ട്, ഇവിടെ എത്രയോ ഉദ്യോഗസ്ഥന്മാരെ ഈ സർക്കാർ വന്നതിന് ശേഷം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വിജിലൻസ്. ഇപ്പം ഞങ്ങളുടെ കോട്ടയം ജില്ലയിലെ കുറുപ്പന്തര എന്നുള്ള സ്ഥലത്ത് 400 പഞ്ചായത്തിൽ 25000 രൂപ ചോദിച്ചു ഒരു യു കെയിൽ നിന്ന് നാട്ടിൽ സംരംഭം തുടങ്ങുന്ന ഒരാളോട്. പോരാ, അയാൾ ചോദിച്ചു 1 കുപ്പി സ്കോച്ച് കൂടെ ചോദിച്ചേ. ഈ പൈസ ആയിട്ട് എന്നപ്പോഴാണ് കോട്ടയം വിജിലൻസ് എസ് പിയുടെ സ്ക്വാഡ് കയറി അയാളെ പിടിക്കുന്നത്. അത് വലിയ വാർത്തയായിരുന്നു. മാത്രമല്ല അതിനെക്കുറിച്ച് ചർച്ച നടന്നതാ. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്ര ഉദ്യോഗസ്ഥന്മാർ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നിരന്തരമായിട്ട് പിടിക്കുന്നുണ്ട്. എന്നിട്ടും ഇവർക്ക് കൈക്കൂലി കൊടുക്കുന്ന ഈ പൊതുസമൂഹത്തിനും ഒരു ഉത്തരവാദിത്വം ഇല്ലേ? അതും കൂടെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ട. സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്തിയ കാര്യമുണ്ടോ? ആളുകൾക്ക് അത്യാവശ്യങ്ങൾ ഉണ്ടെന്നേ. ഇപ്പോൾ പ്രളയ ദുരിതാശ്വാസം അടക്കം കിട്ടാനുള്ള ആള് ആ പൈസ കിട്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നടത്താനുണ്ട്. എങ്ങനെയെങ്കിലും ഇവന്റെ അണ്ണാക്കിൽ കുറച്ച് തിരികെ കൊടുത്തിട്ടെങ്കിലും എനിക്കത് കിട്ടട്ടെ എന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ഗതികേടല്ലേ അത്, നിവൃത്തികേടല്ലേ? അഭിലാഷേ, അതിനൊരു മറുപടി ഉണ്ട്. ഇപ്പൊ ഈ പാലക്കയം പോലുള്ള ഈ റിമോട്ട് ആയിട്ടുള്ള ഏരിയയിലെ ആളുകളെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം.
അങ്ങനെ പ്രകൃതി അല്ല പ്രളയ ദുരിതാശ്വാസം അല്ല ഏതെങ്കിലും ഒരു ദുരിതാശ്വാസം അല്ല ഏതെങ്കിലും തനിക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു സഹായം സർക്കാരിൽ നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ കൺസേൺ ആയിട്ടുള്ള വില്ലേജ് ഓഫീസ് എന്തെങ്കിലും തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ അതിന് പരാതിപ്പെടുത്താനുള്ള സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ കൊണ്ട് ഈ ഒരു കൈക്കൂലിയും കൊടുക്കാതെ കൊണ്ട് ഈ സാധനം കിട്ടത്തക്ക രീതിയിലുള്ള സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ ജനങ്ങൾ അതെന്തുകൊണ്ട് പ്രയോജനപ്പെടുത്തുന്നില്ല? ഇവനെ പോലെയുള്ള ഗജ ഫ്രോഡുകളെ, അതായത് സത്യം പറഞ്ഞാൽ ബീഹാറിലും ഉത്തർപ്രദേശിലും നമ്മളിത് കേട്ടിട്ടുണ്ട്, വലിയ കൊള്ളക്കാരായിട്ടുള്ള DYSP മാരുടെ എന്തൊക്കെ പൈസ ഉണ്ടെന്നുള്ളവരും ഈ നമ്മളെ കാണിച്ചു. പക്ഷെ കേരളത്തിൽ ആദ്യമായിട്ടാ ഞാൻ പറയുന്നു ഇയാൾ ഒറ്റയ്ക്കുള്ള ഒരു സംരംഭം അല്ലത്, ഇവന് വേറെ എന്തെങ്കിലും ഇടപാടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ മോഷണമൊക്കെ ഉണ്ടെന്നുള്ള കൂടെ. ശരി, ഓക്കെ, ഞാൻ വരാം.